ഇന്റർവ്യൂസിലൊക്കെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം രാജുവിന്റെ കോമഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഈ സിനിമ മല്ലികാമ്മേനെ എത്രത്തോളം സന്തോഷിപ്പിക്കും? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ പടം. അല്ല, അമ്മയ്ക്ക് നല്ല ഇതൊരു അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ. ഇപ്പൊ നാളെ റിലീസായിട്ട് അങ്ങനല്ലല്ലോ നിങ്ങൾ പറഞ്ഞ, അങ്ങനല്ല. എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഹാപ്പി വ്യൂയിങ് ആണ്. സിനിമ നമ്മൾ കാണുമ്പോഴും കണ്ടു തീരുമ്പോഴും ഒക്കെ ഒരു സന്തോഷം തരുന്ന സിനിമയാണ്. ഈ ഡോപ്പമീൻ ഷോട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പി ആയി അല്ലേ. അപ്പോൾ അത് അങ്ങനത്തെ സിനിമകളാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്തത്. ബിക്കോസ് ഇറ്റ് യു വോണ്ട് ടു ഗോ ബാക്ക് ടു ഹൗ ദ ഫിലിം മെയ്ഡ് യു ഫീൽ. അപ്പോൾ അത് അമ്മയ്ക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സിനിമയാണെന്നാണ് എനിക്ക് ശുഭപ്രതീക്ഷ. അമ്മയ്ക്ക് പ്രത്യേകിച്ച് കാരണം ഈ പറഞ്ഞ അമ്മയ്ക്ക് ഞാൻ ഈ ലൈറ്റർ റോൾസ് ഒക്കെ ചെയ്യുന്നത് കാണാൻ ആണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് അമർക്കർ ആന്റണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ 16-ാം തീയതി അല്ലെങ്കിൽ റിലീസായ ഉടനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ അമ്മയോട് ചോദിക്കാം. ഞങ്ങളുടെ എല്ലാ പടങ്ങളും സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് അതെ, ഞാൻ ആ കാര്യത്തിൽ വലിയ ഭയങ്കര അഭിമാനിക്കുന്നു. ഈ സിനിമ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ്റെ ബാനറിലാണ്, ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സാണ് ഈ സിനിമയുടെ എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഈ ജോണറിൽ ഉള്ളൊരു സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഇതിൽ ഞങ്ങൾക്ക് ഇഫോർ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, കൂടെ ഉണ്ട്. ആൻഡ് ഈ സിനിമ ചെയ്ത എക്സ്പീരിയൻസ് ഇപ്പം ഈ സിനിമ റിലീസാകുന്നതിന് മുമ്പ് പറയുമ്പോഴാണല്ലോ അതിൻ്റെ ഭംഗി. ഉറപ്പായിട്ടും ഞങ്ങൾ ഇനി ഒരുമിച്ച് സിനിമകൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരട്ടെ, ഒരു അഭിമാനിക്കാൻ പറ്റുന്നൊരു സിനിമയാകട്ടെ റിലീസിന് ശേഷവും. ഞാനൊരു പൃഥ്വിരാജ് ബ്ലെസ്സി സർ ഒരു അതിനു മുമ്പ് ആട് ജീവിതം തിയേറ്ററിൽ കണ്ട് സ്പീച്ച്ലെസ് ആയിട്ടുള്ള ഒരാളുണ്ട്. ബ്ലെസ്സി സർ ഒരു ഇൻ്റർവ്യൂവിൽ മാതൃഭൂമിയുടെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പറഞ്ഞു, പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറിൻ്റെ കണ്ണുകളിൽ എപ്പോഴും കിണക്കുണ്ടാവും, ആടുജീവിതത്തെ കാസ്റ്റ് ചെയ്യുമ്പോൾ ആ തിളക്കം മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. ആടുജീവിതം കഴിഞ്ഞിട്ട് പിന്നീട് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഈ ഇതിലൊക്കെ നമ്മുടെ ഗുരുവായൂരെ പോലുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ നിന്ന് മറ്റ് ക്യാരക്ടേഴ്സിലേക്ക് മാറാനൊരു ബുദ്ധിമുട്ടുണ്ടായത് ഒരു ചലഞ്ചിങ് ആയിരുന്നു. എനിക്ക് ആക്ടേഴ്സ് ജനറലി ഒരു സിനിമ കഴിയുമ്പോൾ, കുറച്ച് സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ, ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറുമായിട്ട് അങ്ങ് ഡിസ്അസോസിയേറ്റ് ചെയ്യാൻ പഠിക്കും. നമ്മൾ സബ് കോൺഷ്യസ്ലി നമ്മൾ പഠിക്കും. ഒരു ഇപ്പോൾ ഗുരുവായൂരങ്ങളുടെ കടയിൽ കഴിഞ്ഞിട്ട് ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഞാൻ ഒരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പോൾ എനിക്ക് ആനന്ദം അങ്ങനെ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ സബ് കോൺഷ്യസ്ലി ഒരു എഫേർട്ട് എടുക്കാതെ തന്നെ അത് പോവും. പക്ഷെ ആട് ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സിനിമകളെ പോലെയല്ല, കാരണം ഒരു 10-16 വർഷക്കാലം സിനിമയ്ക്കൊപ്പം യാത്ര ചെയ്തതുകൊണ്ട് അങ്ങനെ ഫുള്ളി അതങ്ങ് ഡിസ്അസോസിയേറ്റ് ചെയ്തിട്ട് അതിനെ ഇല്ല എന്നുള്ളൊരു ഇപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഞാൻ ആ കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഇനിയിപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല, കാരണം സിനിമ റിലീസ്. പക്ഷെ എന്നാലും ചിലപ്പോൾ ചിന്തിക്കാറൊക്കെ ഉണ്ട്. എങ്ങനെ മറ്റൊരു ക്യാരക്ടറിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ആ പുതിയ